ആലപ്പുഴയിൽ രണ്ടാഴ്ചക്കിടെ എലിപ്പനി ബാധിച്ച മൂന്ന് പേർ മരിച്ചു. പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ജില്ലയിൽ എലിപ്പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ഡിഎംഒ അറിയിച്ചു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകും. മനീഷ്, മാറി മാറി വരുന്ന മഴയും വെയിലും സംസ്ഥാനത്ത് ഡെങ്കിപ്പനി അടക്കമുള്ള പനികൾ ബാധിക്കുന്നു. കേരളത്തിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഈ വിവരം വരുന്നത്. ഈ മൂന്ന് പേരാണിപ്പോൾ എലിപ്പനി ബാധിച്ച് മരിച്ചിരിക്കുന്നത്. ജില്ല എത്രത്തോളം ജാഗ്രതയിലാണ്? ആരോഗ്യവകുപ്പ് എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധ നടപടികളിലേക്ക് കടക്കുന്നുണ്ട് ഇപ്പോൾ? ശ്രേഷ്മി, ഇന്നലെ രാത്രിയിലാണ് ജില്ലാ ഭരണകൂടം ഇറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിൽ, അതായത് ആരോഗ്യവകുപ്പ് ഡിഎംഒ അറിയിക്കുന്ന അറിയിപ്പ് എന്ന രീതിയിൽ, ജില്ലയിൽ കർശനമായിട്ടുള്ള എലിപ്പനിക്കെതിരെ കർശനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യത്തിലുള്ള അറിയിപ്പ് വന്നത്. പിന്നീടാണ് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഡിഎംഒ ജമുന വർഗീസ് വ്യക്തമാക്കുന്നത്. രണ്ടാഴ്ചക്കിടെ ജില്ലയിൽ 7 മരണങ്ങളുണ്ടായി. ഈ 7 മരണങ്ങളിൽ 3 മരണം അത് എലിപ്പനി മൂലമാണെന്നുള്ള കാര്യം എന്താണെങ്കിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ വലിയ ജാഗ്രത വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കന്നിമാസത്തിൻ്റെ തുടക്കത്തിലടക്കം വലിയ മഴ പെയ്തു. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ പല മേഖലയിലും ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടന്ന് അവിടെ നായ, പൂച്ച, മറ്റ് കന്നുകാലികൾ ഇതിൻ്റെയൊക്കെ തന്നെ മൂത്രത്തിലൂടെ രോഗാണുക്കൾ വെള്ളത്തിലും മണ്ണിലും എത്തുകയും അതുവഴി മനുഷ്യനിലേക്ക് ഈ രോഗാണുക്കൾ വന്ന് ഇത് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പനി, ചുമ മുതലായ രോഗലക്ഷണങ്ങളുള്ള ആളുകൾ എത്രയും വേഗം അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ പിന്നീട് അവിടെ നിന്നും മെഡിക്കൽ കോളേജുകളിലേക്കോ ചികിത്സ തേടണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും സ്വയം ചികിത്സ പാടില്ല. ഒപ്പം തന്നെ വിവിധ കർഷകർ, അതായത് ഈ മണ്ണും വെള്ളവുമായി തന്നെ അതുമായി ചേർന്ന് പണിയെടുക്കുന്ന ആളുകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കർഷകർ, കന്നുകാലികളെ പരിചരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലെ മുറിവ് കാലിലുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങിയ ശേഷം മാത്രമേ ഈ ജോലിക്ക് പോകാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മണ്ണും വെള്ളവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ എന്താണെങ്കിലും രണ്ടാഴ്ചക്കിടെ 3 മരണം ഈ എലിപ്പനി മൂലം ഉണ്ടായി എന്നുള്ള സ്ഥിരീകരണമാണ് ആരോഗ്യവകുപ്പ് പുറത്ത് ഇറക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി, മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും.